സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ഈ മാസം 26 മുതൽ 31 വരെ തിരുവനന്തപുരം കൈരളി ശ്രീ നിള തിയേറ്ററുകളിലായി സംഘടിപ്പിക്കുന്ന 16-ാമത് രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിൽ പങ്കെടുക്കുന്നതിനുള്ള ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ ആരംഭിച്ചു. www.idsffk.in എന്ന വെബ്സൈറ്റ് മുഖേന രജിസ്ട്രേഷൻ നടത്താവുന്നതാണ്. പൊതുവിഭാഗത്തിന് GST ഉൾപ്പെടെ 590 രൂപയും വിദ്യാർത്ഥികൾക്ക് 354 രൂപയുമാണ് ഡെലിഗേറ്റ് ഫീസ്. 6 ദിവസങ്ങളിലായി നടക്കുന്ന മേളയിൽ ഡോക്യുമെന്ററി ഹ്രസ്വചിത്ര വിഭാഗങ്ങളിലായി 300-ലധികം ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. ഓണാഘോഷങ്ങൾക്ക് ചെണ്ടുമല്ലിപ്പൂക്കൾ വിതരണം ചെയ്യാൻ ലക്ഷ്യമിട്ട് ഹോസ്ദുർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ സ്കൂൾ വളപ്പിൽ ചെണ്ടുമല്ലി തൈകൾ നട്ടു. കാസർഗോഡ് കുടുംബശ്രീ മിഷൻ ഫാം ലിവ്ലിഹുഡ് ബ്ലോക്ക് കോർഡിനേറ്റർ എ രജനിയാണ് കൃഷിക്കാവശ്യമായ ചെണ്ടുമല്ലി തൈകൾ ആലുവയിൽ നിന്ന് എത്തിച്ചു നൽകിയത്. 150-ഓളം ചെണ്ടുമല്ലി തൈകൾ സ്കൂൾ വളപ്പിലും ഗ്രോ ബാഗുകളിലുമായി നട്ടിട്ടുണ്ട്. എല്ലാ വിമാനങ്ങൾക്കും വിമാനങ്ങളുടെ എഞ്ചിൻ ഭാഗങ്ങൾക്കും 5% ഏകീകൃത IGST നിരക്ക് നടപ്പിലാക്കി കേന്ദ്ര സർക്കാർ. പുതിയ നയം നിരക്കിലെ അസമത്വം ഇല്ലാതാക്കുമെന്നും നികുതി ഘടന ലളിതമാക്കുമെന്നും മേഖലയിലെ സുസ്ഥിര വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുമെന്നും കേന്ദ്ര സിവിൽ ഏവിയേഷൻ മന്ത്രി കിഞ്ചരപ്പു രാംമോഹൻ നായിഡു പറഞ്ഞു. ശക്തവും കാര്യക്ഷമവുമായ വ്യോമയാന മേഖല സൃഷ്ടിക്കാനും നിക്ഷേപം ആകർഷിക്കുന്നതിനും നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നതായി വ്യോമയാന മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തെ ഖാരിഫ് വിളകളുടെ കൃഷിഭൂമി വിസ്തൃതി 575 ലക്ഷം ഹെക്ടർ കവിഞ്ഞു. പയറുവർഗ്ഗങ്ങളുടെ കൃഷി കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 50 ലക്ഷം ഹെക്ടർ സ്ഥലത്തുനിന്ന് 62 ലക്ഷം ഹെക്ടറായി ഉയർന്നു. കഴിഞ്ഞ വർഷം എണ്ണക്കുരു കൃഷിഭൂമിയുടെ വിസ്തൃതി 115 ലക്ഷമായിരുന്നത് ഇക്കൊല്ലം 140 ലക്ഷം ഹെക്ടറായും ഉയർന്നു.